കനലാന്തി കഴിഞ്ഞു, തീജ്വാലകൾ ഉദറി വാഴുവാൻ പോകുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അത്യുഗ്രൻ മടങ്ങിവരവ്. കാലൊച്ചകൾ നിലയ്ക്കട്ടെ, പ്രകാശം പരക്കട്ടെ, ഇളജിമ്മാതെ മിഴി തുറന്നോളൂ. ഇന്ന് ഡുറാൻഡ് കപ്പിലെ ഫൈനൽ സ്റ്റേജ് മത്സരത്തിൽ ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അത്യുഗ്രം വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ ബ്ലാസ്റ്റേഴ്സ് മലർത്തിയടിച്ചിട്ടുള്ളത്. ആദ്യ മത്സരം ഗോകുലം എഫ് സിയുമായി പരാജയപ്പെട്ടതിന് ശേഷമാണ് അവസാനം ഒരു കിടിലം മടങ്ങിവരവ് ബ്ലാസ്റ്റേഴ്സ് സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഹാട്രിക് ഉൾപ്പെടെ കാണാൻ പറ്റിയിരുന്നു. നമ്മുടെ മുന്നേറ്റ നിരയിലെ വിദ്യാസാഗർ സിംഗിന്റെ കാലുകളിൽ നിന്നും ഹാട്രിക്കും പിറക്കുകയുണ്ടായി. ഇന്നത്തെ മത്സരം അത്രമേലും മോശമൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ലൊരു പ്രകടനം തന്നെ ടീം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് പുതു തുടക്കമാണ്. ഇനി അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിജയങ്ങളാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി മത്സരത്തിനെ കുറിച്ച് പറയാം. സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോൾ സച്ചിൻ, ബിജോയ്, പ്രീതം കോട്ടാൽ, നൌച്ച, ഡാനിഷ്, വിപിൻ, ആഷ്കർ, ഐമൻ, വിദ്യാസാഗർ ആൻഡ് ഇഷാൻ പണ്ഡിത. ഇന്ത്യൻ സ്കോഡുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ ലെവലിൽ ഇറങ്ങിയിട്ടുള്ളത്. സൈഡ് ബെഞ്ചിലും വിദേശ താരങ്ങൾ ഇല്ല എന്നതാണ്. മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 25-ാം മിനിറ്റിൽ തന്നെ നമ്മുടെ ഇഷാൻ പണ്ഡിതയെ പുറത്തേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ കാരണം പരിക്കെന്നൊക്കെ പറയുമെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ വീഡിയോ ചെയ്യുന്നതുമായിരിക്കും. ആദ്യ ഗോള് ഐമന്റെ വകയും പിന്നെ വിദ്യാസാഗർ സിംഗിന്റെ, പിന്നെ അവസാനം ഡാനിഷ് ഫറൂഖ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ 2 ഗോളും അടിച്ചിരിക്കുന്നത് വിദ്യാസാഗർ സിംഗിനെയാണ്. അങ്ങനെ ആകെ മൊത്തം എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മികച്ചൊരു മടങ്ങിവരവായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇനി ഇത് എങ്ങനെ പ്രോസസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നതിലാണ് കാര്യം. സോ ഇപ്പം നല്ല വീഡിയോസ് ഒരുപ്പിക്കുന്നു കായിക ലോകത്തെ. ഇതിലും പുതുപുത്തൻ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.